ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇത് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല തേങ്ങാപ്പാലും ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ആക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. സവാളയും ഒരു പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് ഞാൻ ഉള്ളി വാട്ടുന്നത്, സവാള വാട്ടുന്നത്. അതിലേക്ക് സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു നുള്ള ഉപ്പിടണം കേട്ടോ. ചിക്കനിൽ ഉപ്പുണ്ടായത് കൊണ്ട് തന്നെ അത് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ വേണ്ടി, അല്ലെങ്കിൽ അധികമായിപ്പോവും. ഞാൻ കുറച്ച് ഉപ്പ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് ഉപ്പില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ചേർത്താൽ മതി. ഇതുപോലെ നല്ലോണം വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നല്ലോണം വഴറ്റിയെടുക്കാം. നമ്മൾ ഈ തേങ്ങാപ്പാലും ചിക്കനൊക്കെ പൊരിച്ചിട്ട് കറിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഉള്ളി നല്ലോണം വാടി വരണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ചേരുവകളും ചേർക്കുന്നത്. ഉള്ളി നല്ലോണം വയന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ ഇഞ്ചി, നേരത്തെ മാറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിലൊന്നല്ലല്ലോ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഉള്ളി നല്ലോണം വയന്ന് കിട്ടണം. ഇനി തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് ഒന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് മൊത്തത്തിൽ വഴറ്റിയതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. എന്നാൽ തക്കാളി പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. തക്കാളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്ന് മൊത്തത്തിലൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. തക്കാളി ഒരുപാട് ഉടയണമെന്നൊന്നുമില്ല, ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും പൊടികൾ ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ ഇളക്കിയാൽ മതി. നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർക്കാം. ചിക്കനിലേക്ക് മസാലകളൊക്കെ ചേരുന്നത് വരെ ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫ്ലേവറും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. ഞാൻ 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് കട്ടിയുള്ള പാലല്ല എടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള പാലെടുത്തതിന് ശേഷം ചിക്കനിലേക്ക് അത് ഒഴിക്കാം. പാല് നല്ലോണം തിളച്ച് കൊണ്ടിരിക്കണം കേട്ടോ. 1-5 മിനിറ്റെങ്കിൽ പാല് തിളച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് ചിക്കനിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇട്ടുള്ളൂ. ഞാൻ നല്ല ഗ്രേവി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ആക്കിയത്. നിങ്ങൾക്ക് അധികം ഇത് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ഇതുപോലെയാണ് ഞാൻ ആക്കിയിരിക്കുന്നത്. കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഇതിനേക്കാളും വെറ്റിയിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കസ്തൂരി മേത്തിയും കൂടി ഇടുന്നുണ്ട്. ഇത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് അത് ഇട്ട് കഴിഞ്ഞാൽ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് തീ ഓഫ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോമ്പിന് പത്തിരിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.